പനി എവിടെ പോയി? ഭയങ്കര അസൂയ. ഇവനിങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാ പറയാ? നമ്മളിടുന്ന വെജിറ്റബിൾ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പലരും ഈ റോട്ട്വില്ലറിന്റെ ഫീഡ് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുള്ളത് ഇങ്ങനെ പലരും നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ എന്താണ് ഞാൻ എങ്ങനെയാണ് റോട്ട്വില്ലറിന് മേജർ ഫുഡ്, അതായത് ഒരു നേരമാണ് ഞാൻ മേജറായിട്ട് ഫുഡ് കൊടുക്കുന്നത്. ബാക്കി ഒരു നേരോടെ കൊടുക്കും, പക്ഷെ അത് ലൈറ്റായിട്ടും എല്ലാം എന്തെങ്കിലും ഫുഡ്സ്, മറ്റേ ഈ കൊമേഴ്ഷ്യൽ ഫുഡ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ഒരു നേരം നമ്മൾ നന്നായിട്ട് കൊടുക്കും. അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫുഡ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ രണ്ടുണ്ട്, അതായത് ചിക്കനുണ്ട് പിന്നെ ഫിഷും ഉണ്ട്. അപ്പം ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഫിഷാണ്. അപ്പം നല്ല കുറച്ച് ഫിഷ് കിട്ടി, അപ്പം ഫിഷാണ് ഇന്ന് എടുത്തേക്കുന്നത്, അയല. അപ്പം ബാക്കി വേറെ ഫിഷസ് നല്ല ഫിഷൊക്കെ, മത്തി, ചാള, അതൊക്കെയാണ് ഇച്ചിരി നല്ലതാണ്. പിന്നെ ഇതിന് ഇഷ്ടമുള്ളത് ചൂര ഇഷ്ടമാണ്, ട്യൂണ ഇഷ്ടമാണ്, പിന്നെ അയല ഇഷ്ടമാണ്, അയല കഴിക്കുക. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇന്ന് അയലയാണ് നല്ലതായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടിയത്, അപ്പം അവൻ്റെ അത് വാങ്ങിച്ചു. അപ്പം അതാണ് ഇന്ന് എടുക്കുന്നത്. അപ്പം അതും പിന്നെ ചോറ് വളരെ കുറച്ച് ഇടാറുള്ളൂ. ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സ് കയറി കഴിഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് ഇതിലൂടെ വെജിറ്റബിൾസ് ഇടാം. വെജിറ്റബിൾസ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വെജിറ്റബിൾസ് നമ്മൾ ഇടുന്നു? നമ്മളിടുന്ന വെജിറ്റബിൾസ് മത്തങ്ങ, പിന്നെന്തോടും നമ്മള് വെള്ളരിക്ക, പിന്നെന്തോടും നമ്മള് പിന്നെന്തോടും ക്യാരറ്റ്, പിന്നെന്തൊക്കെ ഇടും? അപ്പൊ ഇതൊക്കെ. അപ്പം മേജർ ഒത്തിരി ഒത്തിരി കൂടുതലായിട്ട് മത്തങ്ങ നന്നായിട്ട് കഴിക്കാം. പിന്നെ വെജിറ്റബിൾസ് മിക്കതും ക്യാരറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളരിക്ക, ഇതൊക്കെ മിക്സ് ചെയ്ത് വേവിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഉടനെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇട്ട് അത് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ ലാബ് റോക്കി. നമുക്ക് ഇറങ്ങാനൊക്കെ പോയിട്ട് പതിനൊക്കെ വരികയാണ്. എവിടെ പോയി? ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഫീഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കിയിട്ട് വാ. നേരത്തേക്ക് ഞാൻ ഇന്ന് ശരിയാണ്. നമ്മള് കഴുകി വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് ആകെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. അത്രേ ഉള്ളൂ, ഒരു ഏകദേശം ഒരു ഒന്നര കിലോയുടെ അടുപ്പിച്ച് വരും അത്. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടുപേർക്ക് വേണം. ഒരു ലാബും ഉണ്ട്, ഒരു റോട്ടും ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഇതാ ഇത്രയും മതി. ഷക്കേല ഉപ്പിട്ടാൽ പിഞ്ച് അതുപോലെ ഇച്ചിരി മാനപ്പൊടി ഉണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഭാഗം അത്രേ ഉള്ളൂ. നമുക്ക് കാണാമല്ലോ നന്നായിട്ട് വേവിച്ച് നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു ഗ്രേവി സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് ഫുൾ സെറ്റാണ്. ഇനി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഇതൊന്ന് ജസ്റ്റ് ആയിട്ട് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇവർ അഡൽട്ട് ചെയ്യുന്നതിൽ പപ്പീസ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ത്രീ മന്ത്സ് മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും കൊടുക്കരുത്. അപ്പോൾ നമ്മളിത് ചോറുമായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ, നമുക്കിത് ആവശ്യത്തിന് നമുക്ക് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവനിങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാ പറയാ? ഇവന് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവനിങ്ങനെ അടുത്ത് വന്നത്, മനസ്സിലായോ? ഭയങ്കര അസൂയാണ്. പണ്ടി മുട്ടയ്ക്കാണോ? ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അവിടെ പോയിരിക്കും, അവൻ അറിയാൻ കിട്ടുന്നു. അപ്പം ആണ് മത്സരം, ഫസ്റ്റ് അവന് വേണം. അപ്പൊ ഞാനിപ്പം അവന് കൊടുക്കാൻ പോകണമെങ്കിൽ കുറവാണ്. ഫസ്റ്റ് തരം അടൻ. ഇത് ലുത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഒത്തിരി ആയ ഉണ്ടാകും. അപ്പോൾ അതാ നല്ലത്. അവരുടെ കാലിനും ഒത്തിരി ആഞ്ഞ് ഇങ്ങനെ താഴോട്ട് വന്ന് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ഫാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഒരു സാധാരണ റോട്ടാണെങ്കിൽ ഇങ്ങനെ കൈ പെട്ടെന്ന് ഇങ്ങനെ ഇടരുത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചില ഫുഡ് അഗ്രഷൻ ഉള്ള റോട്ടാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതിനുപോലും മനസ്സിലാകത്തില്ല, പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യും. അപ്പം ഞാനിത് കിടക്കുന്നുണ്ടാവും, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോലും സൂക്ഷിച്ച് ചെയ്യാറുള്ളൂ. പക്ഷെ ഒരു വാണിംഗ് തരും പഠിക്കണമെന്ന്. ഇവിടെ ഒന്നും പേടിക്കണ്ട കേട്ടോ, അത് കൈ അല്ലേ, വായിക്കകത്ത് കൈയിട്ടാലും. ഒരു
മറ്റു കാര്യം ഇപ്പൊ ഫുഡ് അഗ്രേഷൻ ഉള്ള ഡോഗ്സ് ആണെങ്കിൽ അവർ കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കൈ ഇടുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് മാറ്റി നമുക്ക് വേണമെങ്കിൽ അവരെ ശീലിപ്പിക്കാം കേട്ടോ. അത് അതും ചെയ്യാം. അതായത് നമ്മളാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടിയാൽ വെച്ചു കൊടുക്കാറില്ല വീട്ടില്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫില്ല് ചെയ്ത് ഞാൻ അങ്ങനെ ഇറക്കി കുടിപ്പിച്ച് അവർക്ക് കേട്ടു അങ്ങനെ സാധനം ചെയ്യാറ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ കണ്ടന്റ് വേണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.